ജയിലിൽ ആരാണ് പോകാൻ പോകുന്നത്? ജയിൽ നോമിനേഷനിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? സാഗറിന്റെ ഗെയിം സാഗർ തന്നെ മാറ്റിമറിച്ചോ? പിന്നെ അനുവിനെ പിന്നിൽ നിന്ന് കുത്തി ശ്രുതി, എന്തൊക്കെയാണ് നടന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി. വീഡിയോ അതിരുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ജയിൽ നോമിനേഷനിൽ കുറെ കാര്യങ്ങൾ നടന്നു. എല്ലാവരും സാഗറിന്റെ പേര് പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ അഖിൽമാരുടെ കഴുത്തി പിടിച്ചതിന്. പക്ഷെ സാഗർ ഇവിടെ ഗെയിമുകൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സാഗറിന്റെ പെർഫോമൻസ്, സാഗർ നിൽക്കുന്ന രീതി, ഒരു റിബൽ രീതിയൊക്കെ മാറ്റി ഫ്രണ്ട്ലി അപ്രോച്ച് ആക്കി, കുറച്ച് എന്റർടൈനിങ് വേറെ രീതിയിലെടുത്തു. അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ സാഗർ വരുത്തുന്നുണ്ട്. ഇത് റിനോഷന് ഒരു എന്താണ് പറയേണ്ടത്, ഒരു എതിരാളിയായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം നിന്നെക്കാട്ടി നന്നായിട്ട് ഞാൻ എന്റർടൈൻ ചെയ്യുമ്പോൾ റിനോഷ് സാഗറും ഇവിടെ നേർക്കുനേർ വരുന്നുണ്ട്. ഗെയിമിൽ, മൈൻഡ് ഗെയിമിൽ ഇവിടെ ജയിൽ നോമിനേഷനിൽ ഷിജു വന്നിട്ട് പറയുകയാണ്, ജുനൈസ് കിച്ചണിൽ ഇല്ലായിരുന്നു. കാര്യം അനുവിൻ്റെ ഒരു വഴക്ക് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ ജുനൈസ് ഇല്ലെന്ന് പറഞ്ഞാണ് അനു വഴക്കിട്ടത്. അതേപോലെ സാഗറിന്റെ ക്രിയേറ്റിവിറ്റി ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അഖിൽമാരാര് ജുനൈസിനെയും സാഗറിനെയും തന്നെ പറയുന്നത്. മിഥുനും സാഗറിനെ ശോഭയെ പറയുന്നത്. കാര്യം ശോഭയും സാഗറുമാണ് അവിടെ ഇവർ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നത്, ഇരുന്ന് ഉറങ്ങിയപ്പോൾ ലക്ഷറി പോയിന്റ് കട്ടായത്. വിഷ്ണു ഇവിടെ സാഗറിനെയും സെറീനെയും പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയാൽ വളരെ മനോഹരമായിരിക്കും എന്നാണ് പറയുന്നത്. ടാസ്ക് ഇത്ര ഫണ്ണായിട്ട് എടുക്കരുത്, ഞാനും ഇത്തിരി ഫണ്ണാണ്, എന്നാലും സാഗറെ നിന്റെ അത്ര ഫണ്ണ് എടുക്കണ്ട. റിനോഷ വന്നിട്ട് റെനീഷേനെയും ആരെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, റിനു എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ, സോറി. ഇപ്പൊ റെനീഷേനെ പറയുന്നുണ്ട്, സാഗറിനെയാണെന്നാ തോന്നുന്നത്. ശോഭ വന്നിട്ട് സാഗറിനെയും നാദിറേനെയും പറയുന്നു. അപ്പൊ നാദിറ ഏ, അപ്പൊ ഇത് ഞാൻ പണ്ടെന്തോ കൊടുത്തതിനെ തിരിച്ചു കിട്ടലല്ലേ. നാദിര വെസലിലൊന്നും അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ശ്രുതി ഇവിടെ വന്നിട്ട് സാഗർ ആദ്യം കുറേ മനുഷ്യത്വമൊക്കെ കാണിച്ചു, പക്ഷെ അടുത്ത ആഴ്ച തൊട്ട് മനുഷ്യത്വം കുറഞ്ഞു കുറഞ്ഞു വന്നു. അതേപോലെ തന്നെ അനു, അപ്പൊ അനു ഏ, എൻ്റെ കൂടെ കിച്ചണിൽ ഞാൻ കിടന്ന് കരഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചിട്ട് പോയ ആൾ, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് അനു ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അനുവാണ് കിച്ചണിൽ എല്ലാം ചെയ്യുന്നത്. അനുവിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ജുനൈസിൻ്റെയും സാഗറിൻ്റെയൊക്കെ ഒരു ഒരു കോർഡിനേഷൻ ഇല്ലായ്മ, അനു കോർഡിനേഷൻ ചെയ്യാൻ പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ അവിടെ അത് സാഗർ അവിടെ അനു ശ്രുതിയെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഇവിടെ അനു വന്ന് പറയാൻ, ആസ് എ ക്യാപ്റ്റൻ കോർഡിനേഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ടാസ്കിനകത്ത് ഇവിടെ അനു ഗെയിം മനസ്സിലാക്കാതെ കളിച്ചില്ലേ, ശ്രുതിയെ പോയി മാറ്റി. രണ്ട് ശരിക്കും പറഞ്ഞാൽ അനുവിന് വേറെ ആൾക്കാരെ മാറ്റായിരുന്നു, അതും കൂടെ വെച്ചാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഞ്ജുസ് വന്നിട്ട് ജുനൈസ് അളിയൻ കിച്ചണിൽ ഒട്ടുമില്ല. അതേപോലെ തന്നെ റെനീഷ ഇത്രയും റൂളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് റൂള് ബ്രേക്ക് ചെയ്തു. അതൊക്കെ എൻ്റെ അഖിൽമാരാരെ കണ്ട് പഠിക്കണം. കൈ വയ്യാഞ്ഞിട്ട് കൂടി വെള്ളം എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നു. എല്ലാവരും കേൾക്കുന്നില്ലേ പ്രേക്ഷകരെ, അഖിൽമാരാരെ പോലെ കാണണം. അത് കഴിഞ്ഞ് അനു വന്നിട്ട് സാഗറിനെയും ശ്രുതിനെയാണ് പറയുന്നത്. ശ്രുതിയെ ഭയങ്കര ദേഷ്യത്തോടെ വന്ന് പറയാണ്, എൻ്റെ കാര്യം എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ശ്രുതിയോടുള്ള ആ ദേഷ്യമുണ്ട്. ശ്രുതി വിചാരിച്ചില്ല അനു ശ്രുതി അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ അനു വന്നിട്ട് ശ്രുതി പിന്നെ ഞാനാണ് എടുക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ സെലക്ട് ചെയ്യും. അപ്പൊ ആൾക്കാർ എന്നോട് ആരൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അനുവിന് ആ ദേഷ്യമുണ്ട്. സെറീനെ വന്നിട്ട് പറയുന്നത്, സാഗർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, അതേപോലെ അല്ലല്ലോ ബിഗ് ബോസിനെ. സോ ബിഗ് ബോസിനെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് നടക്കുന്നത്. കാര്യം മറ്റേ ഡൊമെക്സിന്റെ ടാസ്കില് ഒരാൾ വണ്ണും ടൂവും ആണല്ലോ, അപ്പം നമ്മുടെ വർക്കൗട്ട് ആയി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെറീന ജുനൈസിനെ പറയുന്നുണ്ട്, സാഗർ വന്നിട്ട് മച്ചാമാരെ രണ്ട് കളർ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, ഗെയിം ഞാൻ മാറ്റി, ഇനി ഞാൻ റിനോഷിൻ്റെയും കുറച്ച് പാത ഇങ്ങോട്ട് പിന്തുടരാൻ പോവാണ്, മാസ് എൻ്റർടൈനർ ആവാൻ പോവാണ്. എൻ്റെ മറ്റേ എൻ്റർടൈനിങ് അല്ല ഇത്, വേറെ എൻ്റർടൈനിങ് ആണ്. മച്ചാന്മാരെ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയി പോകുന്നു, എന്ത് ക്രിയേറ്റിവിറ്റി ചെയ്താലും ഇങ്ങനെ ആയി പോകുന്നു. അപ്പോൾ കോമഡി രീതിയിൽ പ്രേക്ഷകരുടെയും നമ്മൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയും മനസ്സ് കീഴടക്കാൻ വേണ്ടി സാഗർ ശ്രമിക്കുന്നുണ്ട്. മച്ചാന്മാരെ സോറി, ഞാൻ എന്ത് ചെയ്താലും ഈ ഒരു അവസ്ഥ. അപ്പൊ ബിഗ് ബോസിനെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എനിക്കറിയാം ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ വരും. പക്ഷെ ബിഗ് ബോസ് അണ്ണം വരെ ഞെട്ടിപ്പോയി, എന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു. സൗണ്ട് വരെ ബിഗ് ബോസിനെ മാറ്റാൻ എനിക്ക് സാധിച്ചു. സാരമില്ല, എല്ലാവരോടും സോറി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ള പേര് ശ്രുതിയുടെയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക. അനുചേച്ചി പാവം കിച്ചണിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളവിടെ ഇല്ലാതെ, ഞാനും ഷട്ടർ തേക്കാൻ പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ബഹളവും കോലാഹലവും. ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രുതി ചേച്ചി വന്നിട്ട് പറയാണ് അനു നല്ല ക്യാപ്റ്റൻ അല്ലെന്ന്. സോ അത് അവിടെ എരുതിയിൽ എണ്ണ ഒഴിച്ചതാണ്. അപ്പം ശ്രുതി നീയാണെങ്കിൽ ഇനി അടിക്കോടാ. പിന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി ജുനൈസിനെ പറയുന്നു എന്ന് ഇവിടെ പറയുകയാണ്. അപ്പം ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇനി ഞാൻ കഴുത്തി പിടിക്കില്ല. അപ്പം ശ്രുതി, ഓ ഇനി നീ കഴുത്തി പിടിക്കുകയോ ഇല്ലയോ എന്ന് ആർക്കറിയാം, കഴുത്തി പിടിക്കുകയോ. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മച്ചാന്മാരെ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ കൂളായിട്ട് ഈ ഗെയിമിനെ സാഗർ ഇപ്പം അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഭയങ്കര ഇമ്പ്രഷനാണ്. പണ്ട് അങ്ങനെയല്ല, റബ്ബറായിട്ടാണ് നിന്നത്. നിങ്ങളെന്താണ് അടിക്കുമോ താൻ അടിക്കുമോ എന്നുള്ള രീതിയിലാണ് നിന്നത്. ഇപ്പം ഇച്ചിരി കൂളായിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നുള്ളത്. അപ്പം എല്ലാവരുടെയും മുന്നിലും സാഗർ ഇച്ചിരി കൂളായിട്ട് മാറി. അതാണ് സാഗറിൻ്റെ ചെയ്യുക. അപ്പം റിനോഷ് ഇവൻ എനിക്കൊരു പാരയാണല്ലോ, എൻ്റെ ശരിക്കുമുള്ള മുഖം കാണിച്ചു കൊടുക്കേണ്ട സമയം എല്ലാവർക്കും ആയിരിക്കുകയാണ്.
ഞാൻ പുറമേ കൂളും അകമേ ഹോട്ടുമാണ്. നേരം നോക്കട്ടെ എന്നുള്ള വിനോഷ് ഇങ്ങനെ കുനിഞ്ഞിരുന്നാ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിടാ. നാദിറ ഇവിടെ സാഗറും അനുവിനെയും പറയുന്നുണ്ട്. റനീഷ വന്നിട്ട് സാഗറിനെ അനുവിനെയും തന്നെയാണ് പറയുന്നത്. വീട്ടു ജോലികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി, പക്ഷേ വാരി വലിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജുനൈസ് വന്നിട്ട് ഷിജുവിനെയാണ് പറയുന്നത്, ക്യാപ്റ്റൻസി അത്ര പോരാ. റനീഷ എന്നെ പറയുന്നുണ്ട്. അങ്ങനെ മൂന്ന് പേരാണ് വരുന്നത്. അപ്പൊ സാഗർ ഒരു 45 സെക്കൻഡ് ആരെങ്കിലും എനിക്ക് തരൂ, 45 സെക്കൻഡ് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക്. അത് ദേവി ഇത് ആരും ബ്രത്ത് ടേക്കിംഗ്, എനിക്ക് ശ്വാസം മുട്ടുമ്പോൾ, ടാസ്കുകളിൽ ശ്വാസം മുട്ടുമ്പോൾ ദേവി ഇത് മാറിക്കൊടുക്കുക, എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണം. ഇനി ദേവി ഇതിനി ആരും ശ്വാസം മുട്ടല അഭിനയിക്കുകയും ചെയ്യരുത് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാഗർ, റനീഷ, ജുനൈസ് ഇവർ മൂന്ന് പേരുമാണ്. അനുവിനും റനീഷയ്ക്കും ഒരേ വോട്ട് കിട്ടി. അവസാനം എവര് വെച്ച ഒരു പോൾ ചെയ്തപ്പോൾ റനീഷയ്ക്കാണ് കൂടുതൽ വോട്ട്. അങ്ങനെ സാഗർ, റനീഷ, ജുനൈസ് ഇവരാണ് ക്യാപ്റ്റൻസി എന്ന് ജയിൽ നോമിനേഷൻ ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് ഒരു ജയിൽ ടാസ്ക് ഉണ്ടാവും, അതിൽ നിന്ന് രണ്ടുപേര് പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ജയിൽ നോമിനേഷൻ. അപ്പൊ ഇനി അടുത്ത വഴക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശ്രുതിയുടെയും അഖിൽ ബാലാറിന്റെയും. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഒരു കളിക്കളം ടാസ്ക് ഉണ്ട്, ഡെയിലി ടാസ്ക്. അതുകൊണ്ട് അത് വൈകുന്നേരമായിരിക്കും. അപ്പൊ അതിന് ലൈവ് അപ്ഡേറ്റ് വരാം. അതുവരേക്കും ബൈ.